ഹായ് സുസാ രുചിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സുസാ രുചി എന്നൊക്കെ പറയുമ്പോൾ ഒരു രസമില്ല അല്ലേ? പെണ്ണമ്മ ശ്രുചിക്കുട്ടികൾ തന്നെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. കേൾക്കാനും എനിക്കും പറയാനും അതായിരുന്നു ഇഷ്ടം. ആ പോട്ടെ, നമുക്ക് ഇനിയിപ്പോൾ അത് മാറ്റിയല്ലേ പറ്റത്തുള്ളൂ. ഇതൊരു നാരങ്ങ അച്ചാറിടാനാണ്. ഇത് 2 കിലോ നാരങ്ങയുണ്ട്. ഇത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി വേവിച്ചതാണ്. ആവി കയറ്റി വേവിച്ചപ്പോൾ അത് അതിൻ്റെ കുറച്ചൊക്കെ പൊട്ടിയിട്ടുണ്ട്. ചിലതൊക്കെ ചിലത് പൊട്ടിയിട്ടില്ല, എന്നാലും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വേവിച്ചെടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നല്ലപോലെ നമ്മൾ മുറിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചാറൊക്കെ ഇറങ്ങും. ചാറ് വേണം. ഇഡ്ഡലി തട്ടിൽ നമ്മൾ വേവിച്ചപ്പോൾ തന്നെ അതിനകത്ത് പൊട്ടിയിട്ട് അതിൻ്റെ ചാറാം ഇഡ്ഡലി തട്ട് പാത്രത്തിൽ തട്ടില്ല കുഴിയിൽ വീണിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിനകത്തേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാറ് നമ്മൾ അരിയുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ, അത് നമുക്കിതിനകത്തേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് പൊട്ടിയാലും ഇച്ചിരി വെന്ത് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നും അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് ഒരെണ്ണം ഞാനൊന്ന് അരിഞ്ഞ് കാണിച്ചു തരാം. നാലായിട്ട് കീറിയിട്ട് പിന്നെ ഒന്നും കൂടി മുറിക്കും. അത് അവരവരുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ, എത്ര വലിപ്പത്തിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിച്ചെടുക്കാവുന്ന കേട്ടോ. നമുക്ക് ഒരെണ്ണം അരിയാം, അരിഞ്ഞ് കാണിച്ചു തരാം. അങ്ങനെ വളർന്നിട്ട് അതിൻ്റെ കയ്യെ വെച്ച് തന്നെ രണ്ടായിട്ട് കീറിയിട്ട് നാലായിട്ട് നമ്മൾ കീറിയിട്ട് പിന്നെ ഒന്നും കൂടി മുറിക്കുക. അത്രയും മതി, ഇത്രയും വലിപ്പം മതി. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റി ഒക്കെ ചെയ്യാം. കൂടുതൽ കഷ്ണമാക്കാം, അതല്ലെങ്കിൽ കുറച്ച് കഷ്ണമാക്കാം. എല്ലാം അരിഞ്ഞെടുക്കാം. നമ്മളവിടെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്തുണ്ടോ ചാറ് കിടക്കുന്നുണ്ടോ, അതിൻ്റെ നീര് അതിൻ്റെ ജ്യൂസ് ഇറങ്ങിക്കുന്നുണ്ടോ. അപ്പോൾ അതങ്ങനെ നമുക്ക് അച്ചാറിടാനാണ്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി നമുക്ക് ഞാനിപ്പോൾ പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ നാരങ്ങ മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഈന്തപ്പഴം കൂടെ ചേർത്താണ് അച്ചാറിടുന്നത്. ഉണ്ടാ കാണിച്ചു തരാം. ഇതാണ് ഈന്തപ്പഴം. അപ്പം ഞാനൊരു 1/2 കിലോ ഈന്തപ്പഴം എടുത്തു. 1/2 കിലോ കൂടുതലുണ്ട്, എടുത്തിട്ടുണ്ട്. അത് നല്ല അലിഞ്ഞ പഴുത്ത നല്ല അലിഞ്ഞ ഈന്തപ്പഴമാണ്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് അത് ഇച്ചിരി നല്ല രീതിയിൽ അത് ഇങ്ങനെ പിച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലിടാം. നല്ലൊരു മധുരമൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ വേണ്ടത് ആവശ്യത്തിന് വെളുത്തുള്ളി. ഇത് ഓരോരുത്തരുടെയും ടേസ്റ്റിന് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനൊരു 200 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലപോലെ ഇച്ചിരി നല്ല 2 വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളകും എടുത്തിട്ടുണ്ട്, ഒരു 10-12 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആ എണ്ണയ്ക്കകത്ത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി ഒന്നും ഇല്ല, എന്നാലും വെളുത്തുള്ളി വേണം നല്ലപോലെ. അപ്പോൾ പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ഇതിൻ്റെ പൊടി ഐറ്റംസാണ്. അപ്പോൾ ഇത് കാശ്മീരി ചില്ലി മുളക് പൊടി കണ്ടോ, അത്ര ഈ കപ്പിനകത്ത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ്. നല്ല കളറുമാണ്, ഒത്തിരി എരിവുമില്ല. പിന്നെ നമുക്കിതിനകത്തേക്ക് കായം വേണം, കായപ്പൊടി വേണം, ഉലുവാപ്പൊടി വേണം. ഒരു ഉലുവാപ്പൊടി 1/2 ടീസ്പൂണ് 2 ടീസ്പൂണ് അടുത്ത് ഉലുവ പൊടിച്ച് വറുത്ത് പൊടിച്ചതാണത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കായത്തിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ഉപ്പാണ്. ഇത്ര ഉപ്പ്, 1 കപ്പ് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ഉപ്പ് ഇതിനകത്തേക്ക് വേണം, മുഴുവൻ ഉപ്പ് ഇതിനകത്തേക്ക് വേണം. ഈന്തപ്പഴത്തിൻ്റെ മധുരവും ഉപ്പും പുളിയും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് നല്ലെണ്ണയാണ്. പിന്നെ കടുകും വേണം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇതിനകത്ത് വേണ്ടത്. അപ്പോൾ നമുക്ക് ചീനച്ചട്ടി ഗ്യാസ് വെച്ച് കത്തിക്കാം, ചൂടാക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഈ നല്ലെണ്ണ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈന്തപ്പഴം എടുത്ത് വെച്ചിരിക്കുന്നത് അതൊന്ന് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അത് നല്ലപോലെ അലിഞ്ഞതാണ്, എന്നാലും നമ്മൾ അരിയിച്ചെടുക്കണം. ചെണ്ണയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ഒന്നും കൂടി ഒന്ന് സോഫ്റ്റാകും. നല്ലപോലെ അങ്ങ് സോഫ്റ്റായി കഴിയുമ്പോൾ നല്ല ഇത് നാരങ്ങയ്ക്കകത്ത് മിക്സ് ചെയ്യുമ്പോൾ അതങ്ങ് അലിഞ്ഞങ്ങ് നല്ല പാകമാകും. കഷ്ണം കഷ്ണമായിട്ടൊന്നും കിടക്കത്തില്ല. അപ്പോൾ ആ ഈന്തപ്പഴം നമുക്കിതിനകത്തേക്ക് ഇടാം. എല്ലാം ഇളക്കി കൊടുക്കാം.
പിള്ളേർ മൂക്കട്ടെ. ഇവിടെ അപ്പുറത്തെ അമ്പലത്തിൽ ഒരു വായന നടക്കുന്നുണ്ട്, ഒരു പരിപാടിയൊക്കെ ഉണ്ട്. എൻ്റെ പാട്ട് കേൾക്കുന്നത് ഒട്ടമ്പലവ. മധുരം വേണ്ടവർക്ക് പഞ്ചസാരയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അപ്പോൾ ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ ഞാൻ പഞ്ചസാര ഇടുന്നില്ല, ഇതിന് തന്നെ നല്ല മധുരം ഉണ്ടല്ലോ. ഇന്നപ്പോഴത്തെ അളവ് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ആകട്ടെ, നല്ല പോലെ ആയിട്ടുണ്ട്, നല്ല വഴന്ന് നല്ല അലിഞ്ഞിട്ടുണ്ട്. പാകമായിട്ടുണ്ട്. നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് കോരിയെടുക്കണം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിനകത്ത് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നാരങ്ങ അച്ചാറിടാനായിട്ടുള്ള മറ്റുള്ള സാധനങ്ങളുമായിട്ട് എടുക്കാം. എണ്ണ നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ, നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കാം. ഞാനിപ്പോൾ ഒത്തിരി എണ്ണ ഒഴിക്കുന്നില്ല, എന്നാലും ഒഴിക്കുന്നുണ്ട്. അല്ല കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് നമുക്ക് ഇതിനകത്തേക്ക് കടുവിട്ട് കൊടുക്കാം. കടുവ് പൊട്ടട്ടെ, കടുവ് പൊട്ടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി, അത് പുളിച്ചൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിന് കുറവാണേ. 200 ഗ്രാമാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്ത് മാറ്റി വെച്ചത്. പിന്നെ തൊലിയൊക്കെ പൊളിച്ചു വന്നപ്പോൾ അതിൻ്റെ മാറ്റമുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ, നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ നല്ലപോലെ എണ്ണയിൽ മൂക്കണം, പച്ചപ്പൊന്നും വരല്ല, ചീത്തയായി പോകുന്ന അറിയ എന്നെ നനവുണ്ടല്ലോ. ആയിട്ടുണ്ട്. നമുക്കിനി പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആദ്യം നമുക്ക് കായ ഇട്ട് കൊടുക്കാവേ, അത്രയും കായം വേണം അതിനകത്ത്. മുഴുവൻ കായ, നമ്മൾ എടുത്തു വെച്ചിരുന്ന കായം മുഴുവൻ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. കായം ആദ്യം ഇടുക എന്ന് പറഞ്ഞാൽ ഇത് പൊടിയായതുകൊണ്ടേ, എന്നിട്ട് കഷ്ണമാണെങ്കിൽ നമ്മൾ വറുത്ത് പൊടിച്ചല്ലേ എടുക്കുന്നത്. ഇത് പൊടിയായതുകൊണ്ട് അത് ആ എണ്ണയ്ക്കകത്തൊന്നും മൂക്കാൻ വേണ്ടി, അതൊരു പ്രത്യേക മണമാണ്. അങ്ങനെ ഇടുമ്പോൾ പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഉലുവാപ്പൊടി ഉണ്ടല്ലോ, അത് മുഴുവൻ ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഇപ്പം തന്നെ ഒരു നല്ല മണമാണ് വരുന്നത്. അച്ചാറിൻ്റെ മണം ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു, നല്ലെണ്ണയുടെയും കായത്തിൻ്റെയൊക്കെ. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച മുളക് പൊടിയാണ്, അതുകൊണ്ട് നല്ല കളർ കിട്ടും. കഴുകി ഉണക്കി പൊടിപ്പിച്ചതാണ് മുളക്. ഇവിടെ കളറിനേക്ക് നമ്മൾ ആദ്യം വെന്തപ്പോൾ ഉള്ള ആ ചാറ് അതിൻ്റെ നീരുണ്ടല്ലോ, വെന്ത് പൊട്ടിയപ്പോൾ ആ ഇഡലി പാത്ര തട്ടിൻ്റെ കുഴിക്കകത്ത് പോയിട്ടുണ്ടായിരുന്ന ആ നീരാണത്, അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുക്കാം. ഒരു പുളി, നല്ലൊരു പുളി, പുളി രസം വരിക. കയ്പൊന്നും ശകലം പോലും ഉണ്ടാവത്തില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം.
അതിന് മുമ്പ് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉപ്പുണ്ടല്ലോ അതങ്ങോട്ട് കൊടുക്കാം. ഉപ്പ് മുഴുവൻ ഇട്ടിട്ടുണ്ട്, പുളി. കാരണം നാരങ്ങയ്ക്ക് ആ നീരിനൊക്കെ കൂടി ഭയങ്കര പുളിയായിരിക്കും. പിന്നെ കുറച്ച് വിനാഗിരി നമ്മൾ ഒഴിക്കുന്നുണ്ടല്ലോ. നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം, ഒരു കപ്പ് വിനാഗിരി. ഇതിൻ്റെ ഒരു കപ്പ് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഒഴിച്ചിപ്പിക്കാം നമുക്കത്. ആ മുളക് പൊടി, നല്ല മുളക് പൊടി ആയതുകൊണ്ട് എൻ്റെ കളറ് കാശ്മീരി ചില്ലി. ഇനി നമ്മൾ ആ നാരങ്ങ അരിഞ്ഞ് വെച്ചപ്പോൾ അതിനകത്ത് ചാറ് കാണിച്ചു തന്നില്ലായിരുന്നു, അതും കൂടെ നമുക്ക് ഊറ്റി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് തന്നെ നമ്മൾ ആദ്യം വഴറ്റി കോരി വെച്ച ഈന്തപ്പഴം ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അലിഞ്ഞ് ഇരിക്കുകയാണ്, നല്ലപോലെ വെന്തിട്ടുണ്ട്, അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കിടന്ന് ഒന്നും കൂടി അങ്ങ് വേഗം എന്ത് അലിഞ്ഞ് അങ്ങ് യോജിക്കും. മിക്സാവട്ടെ. ഇതിനി ഇതിനകത്ത് കിടക്കുന്ന കട്ട കട്ടയായിട്ട് കിടക്കുന്നുള്ളതൊക്കെ നാലിഞ്ഞോളും. നമ്മൾ നാരങ്ങയും കൂടെ ഇട്ട് ഇളക്കുമ്പോഴേക്കും അതെല്ലാം കൂടെ അലിഞ്ഞു യോജിച്ചോളും. ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനിയും ചാറുണ്ട്, അത് ജ്യൂസുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ശക്കലോ പോലും ഇതിൻ്റെ പുളിപ്പ് കളയുന്നില്ല, ജ്യൂസ് കളയുന്നില്ല, എല്ലാം ഇതിനകത്ത് തന്നെ വരും. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം, മിക്സ് ചെയ്ത്. എന്താ പറയുക, ഈന്തപ്പഴവും മുളകും എല്ലാം കൂടെ ഈ നാരങ്ങയായിട്ടൊന്ന് യോജിക്കട്ടെ. എല്ലാം നമുക്ക് നല്ലപോലെ ഇളക്കി എടുക്കാം. നല്ലപോലെ ഇളക്കി നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇതാ കണ്ടോ, അങ്ങനെ ഉണ്ടെന്ന് വെക്കി. ആ കണ്ടതുപോലെയൊക്കെ ആണോ വെള്ളം കുറുകിയില്ലേ? എല്ലാം കൂടെ നല്ല യോജിപ്പായിട്ടുണ്ട്, നല്ലതായിട്ട് അങ്ങ് മിക്സായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല നല്ല ടേസ്റ്റാണ്. ആ മധുരവും പുളിയും ഒക്കെ കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റുണ്ട്, പ്രത്യേക ടേസ്റ്റുണ്ട്. അതിൻ്റെ ചാറൊക്കെ കൂടി ആ മുളക് പൊടിയിരിക്കാത്ത ആ ചാറും കൂടി ഇട്ട് കുഴച്ചപ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എനിക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു.